കുട്ടിയടത്തി വിലാസിനി. ബ്രൗണി എന്ന കോഴിക്കോട് വിലാസിനി കുട്ടിയടത്തി എന്ന പടത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടുകൂടിയാണ് കുട്ടിയടത്തി വിലാസിനി എന്നറിയപ്പെടാൻ തുടങ്ങിയത്. എം ടി വാസുദേവൻ നായരുടെ കുട്ടിയടത്തി എന്ന പ്രശസ്ത നോവൽ 1971 പി എൻ മേനോൻ സിനിമയാക്കിയപ്പോൾ ടൈറ്റിൽ റോൾ ചെയ്യാനായി സെലക്ട് ചെയ്യപ്പെട്ടത് നാടകരംഗത്ത് സജീവമായ കോഴിക്കോട് വിലാസിനിയായിരുന്നു. 1970s വൺ ഓഫ് ദി ബെസ്റ്റ് സൗത്ത് ഇന്ത്യൻ മൂവീസ് എന്നറിയപ്പെട്ട പടമായിരുന്നു കുട്ടിയടത്തി. എന്നാൽ നാടകത്തിലെ തിരക്കുമൂലം വിലാസിനി അമ്മയ്ക്ക് സിനിമയിലേക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ പ്രശസ്തമായ മറ്റൊരു പടമാണ് 1977 ശ്രീ രാമു കാര്യാട്ടിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ദ്വീപ്. ഇന്ന് അനാർക്കലി, മൂത്തോൻ മുതലായ ചിത്രങ്ങളിലൂടെ ലക്ഷദ്വീപിന്റെ ഭംഗി ആസ്വദിക്കുമ്പോൾ ഓർക്കുക, 45 വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ ദ്വീപാണ് ലക്ഷദ്വീപിൽ ഷൂട്ട് ചെയ്ത ആദ്യത്തെ സിനിമ. ദ്വീപിലെ സംസ്കാരവും പ്രകൃതി ഭംഗിയും ഒപ്പിയെടുത്ത ദ്വീപ് എന്ന ഈ സിനിമയിലെ വളരെ പ്രാധാന്യമുള്ളൊരു റോളായിരുന്നു അവർക്ക്. ദ്വീപിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള സംസ്ഥാന അവാർഡ് അവർ കരസ്ഥമാക്കി. എന്നാൽ പിന്നീട് അങ്ങോട്ട് ക്യാരക്ടർ റോളുകളിലേക്കോ അല്ലെങ്കിൽ വളരെ ചെറിയ റോളുകളിലേക്കോ അവർ ഒതുക്കപ്പെട്ടു. 400-ൽ സിനിമകളിലും 100-ൽ സീരിയലുകളിലും അവർ അഭിനയിച്ചിട്ടുണ്ട്. കിട്ടുന്ന റോളുകൾ ഏതായാലും അത് ഭംഗിയാക്കുന്ന കാര്യത്തിൽ സമർത്ഥയായിരുന്നു അവർ. എന്താ വളരെ കുറച്ചു നേരം മാത്രം സ്ക്രീനിൽ വരുന്ന കഥാപാത്രമായാലും തൻ്റെതായ ഒരു രീതി കൊണ്ടുവരാൻ അവർക്ക് കഴിയുമായിരുന്നു. മമ്മൂട്ടിയുടെ കോളറിന് കുത്തിപ്പിടിച്ച ഒരേ ഒരു നടി താൻ മാത്രമാണെന്ന് അവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സിനിമയിൽ വന്ന മാറ്റങ്ങൾ തങ്ങളെപ്പോലുള്ളവരെ വല്ലാതെ ഉലച്ചു കളഞ്ഞു എന്ന ദുഃഖവും അവർ ആകെയുള്ള രണ്ടെണ്ണത്തിൽ ഒരുത്തനെ വെട്ടിക്കൊന്നത് എന്റെ മുന്നിൽ വെച്ച്.